പ്രിയ ബഹുമാനപ്പെട്ട വിചാരിച്ച വചന പ്രഘോഷണത്തിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന മുളങ്ങാട്ടിലച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട ടീം അംഗങ്ങളെ, വാത്സല്യമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, എനിക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രം മതി ഞാൻ പ്രസംഗിക്കാനായിട്ട് വന്നതല്ല. നല്ലൊരു പ്രസംഗം വേഗത്തിൽ അവസാനിപ്പിച്ചതിൻ്റെ ഒരു പ്രതിഷേധം നിങ്ങളുടെ മുഖത്ത് എനിക്ക് കാണാനും സാധിക്കും. എനിക്കൊരു 5-6 നിമിഷം ഒരു ചിന്ത മാത്രം നൽകാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ഈ വചന പ്രഘോഷണ ദിവസങ്ങളിൽ, ഗ്രാൻഡ് മിഷൻ ദിവസങ്ങളിലൊക്കെ ദൈവവചനം ധാരാളമായിട്ട് കേൾക്കും. ഞാനും 10-15 മിനിറ്റ് ഇപ്പോൾ അച്ഛൻ്റെ പ്രസംഗം ആസ്വദിക്കുകയായിരുന്നു. ദൈവവചനത്തിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന പ്രഘോഷണമാണ് അച്ഛൻ നമുക്ക് നൽകിയത്. പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ 4 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ഒരു അച്ഛനോട് പറഞ്ഞതുപോലെ ഒരു ഒരു കലാവേദി പോലെയാണ് ആ 4 സംഭവങ്ങൾ. 1 ആദവും ഹവ്വായും, 2 കായേനും ആബേലും, 3 നോഹയും ജലപ്രളയവും, 4 ബാബേൽ ഗോപുരം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഒരു നാടക കഥയുടെ അല്ലെങ്കിൽ രംഗവേദിയുടെ തുടർച്ചയായിട്ടാണ് അബ്രാഹത്തെ ദൈവം വിളിക്കുന്നതും വലിയൊരു ജനസമൂഹത്തിന് രൂപം കൊടുക്കുന്നതും. ഞാനിതിൽ 2-ാമത്തെ കാര്യത്തെക്കുറിച്ച് മാത്രം, കായേനെയും ആബേലിനെയും കുറിച്ചുള്ള ആ കാര്യത്തിൽ അതിലും 1-2 ചിന്തകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് നിങ്ങളോട് പറയാൻ കാരണം, നമ്മൾ കുടുംബ സെനഡിൻ്റെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവുമെല്ലാം പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുടുംബത്തെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് എല്ലാം കൂടുതലായിട്ട് നമ്മൾ പഠിക്കണം, ചിന്തിക്കണം എന്നെല്ലാം. ആദ്യത്തെ മാതാപിതാക്കളുടെ ആദത്തിൻ്റെയും ഉപായുടെയും കഥയും അത് തന്നെയാണ്. അല്പം വഴിതെറ്റിപ്പോയ ഒരു വിവാഹ ജീവിതത്തിൻ്റെ കഥയാണ് വളരെ ബാഹ്യമായിട്ട് അവിടെ നമ്മൾ കാണുന്നത്. കായേൻ്റെയും ആബേലിൻ്റെയും കാര്യത്തിൽ വരുമ്പോൾ സഹോദരങ്ങൾ തമ്മിൽ സഹോദര്യം കുറഞ്ഞ് ജീവിക്കുന്ന ഒരു പശ്ചാത്തലം. ഇന്നും നമ്മൾ നിർഭാഗ്യവശാൽ പലയിടങ്ങളിലും സ്വന്തം സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ചകൾ കാണുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ, പഴയ നിയമത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിലെ എല്ലാം ഒരു സന്ദേശവും അതാണ്. നമ്മൾ ഒന്നിച്ച് ജീവിക്കാനായിട്ട് പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളും കഴിയുന്നത്. ഈ സഹോദരങ്ങൾ, കായേന് നല്ലൊരു കൃഷിക്കാരനായിരുന്നു, നിങ്ങളും എല്ലാവരും അതെ, നമ്മളുടെ ഈ പ്രദേശവും അതെ, ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാർക്കും അമ്മച്ചിമാർക്കും ചെറുപ്പക്കാർക്കുമൊക്കെ കുറേയെല്ലാം കൃഷി നല്ല താല്പര്യമുണ്ട്. നല്ലൊരു കാർഷിക മേഖലയാണിത്. വളരെയേറെ പ്രാധാന്യം നമ്മളുടെ ഈ ഇടവകയും ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലവുമൊക്കെ കാർഷിക വൃത്തിക്കായിട്ട് നൽകുന്നുമുണ്ട്. ആബേൽ നല്ലൊരു ആട്ടിടയൻ എന്നതിനേക്കാൾ അനേകം ആടുകളുടെ ഒരു വലിയ ഒരു നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവകാശം കൊണ്ട് നടക്കുന്ന വ്യക്തി, ഒരു മുതലാളിയെപ്പോലെ. നമ്മുടെ നാട്ടിൽ ഇതിന് പകരമായിട്ട് കന്നുകാലി വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തലൊക്കെയുണ്ട്. ഇവരെ സംബന്ധിച്ച് ആടുകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്, കൂടെ കൂടെ ലാഭകരം അതാണ്. അങ്ങനെ ഈ സ്വന്തം സഹോദരങ്ങൾ, ഒരാൾ കൃഷിരംഗത്തും മറ്റേയാൾ ആടിനെ വളർത്തുന്ന രംഗത്തും അങ്ങനെ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മുഹൂർത്തത്തിലാണ്. തന്നെയുമല്ല, അന്നത്തെ ഒരു ലോകവീക്ഷണം നമുക്ക് നൽകുന്നത്, കൃഷി നടത്തുന്നവരുടെ ഇടയിലും ആടുകളെ വളർത്തുന്നവരുടെ ഇടയിലും എന്ന് പറഞ്ഞാൽ, അങ്ങനെ നടത്തുന്ന
ആളുകളുടെ ഇടയിലാണ് ദൈവം വസിക്കുന്നത് എന്നൊരു സങ്കല്പവും ഈ മോശയുടെ പുസ്തകങ്ങൾക്കെല്ലാം ഉണ്ട്. അവർ കൃഷിക്കാരും നാട്ടുചേരന്മാരും അല്ലെങ്കിൽ ആടുകളുടെ മുതലാളിമാരുമാരും ആണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇടയിലും അതൊക്കെ തന്നെയാണ്. കാർഷിക വൃത്തിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ഇടയിൽ ദൈവവിശ്വാസവും പ്രാർത്ഥനയും എല്ലാം കൂടുതലുണ്ട്. ഒരു പ്രത്യാശ, ഒരു കാത്തിരിപ്പ് കൂടുതലുണ്ട്. വിത്തുകൾ മണ്ണിലേക്ക് ഇട്ടിട്ട് ഇത്ര മാസം കഴിയുമ്പോൾ നമുക്ക് ഫലം കിട്ടുമെന്നുള്ള ആ ഒരു ചിന്തയുണ്ട്. അത് ബൈബിളിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യവുമാണ്. ഇവർ രണ്ടുപേരും ദൈവത്തിൻ്റെ മുമ്പിൽ ബലിയർപ്പിക്കുവാനായിട്ട് ഒരുങ്ങിയ അവസരവും ആ ബലി അർപ്പണത്തിൽ മൂത്ത സഹോദരൻ്റെ കായലിൻ്റെ ബലി, കൃഷിക്കാരൻ്റെ ബലി ദൈവം സ്വീകരിക്കാതെ വരുന്നതുമായ ആ ഒരു പശ്ചാത്തലം. ഇംഗ്ലീഷ് ഭാഷയിൽ കെയിൻ ലിറ്റർജീസ് എന്ന് പറഞ്ഞ ഒരു പ്രയോഗം തന്നെയുണ്ട്. കായലിൻ്റെ ആരാധനാക്രമം, അതായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ആരാധനക്രമം, ഒരുങ്ങാത്ത ആരാധനക്രമം, ദൈവം ഇറങ്ങി വരുന്ന ഒരു അനുഭവം ജനിപ്പിക്കാത്ത ആരാധനക്രമം, കെയിൻ ലിറ്റർജീസ്, കായലിൻ്റെ ആരാധന എന്ന് ദൈവശാസ്ത്രത്തിൽ അറിയപ്പെടുന്നതും അതാണ്. അതിൻ്റെ കാരണവും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഈ തിരുവചനം തന്നെയാണ്. അവരുടെ ബലിയർപ്പണത്തിൽ ദൈവം സംപ്രീതനാകാണ്ട് പോവുകയും ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് പിന്നീട് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ദൈവം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം കായനോട്, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉചിതമായ രീതിയിൽ നീ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിന്റെ ബലിയും സ്വീകാര്യമാകുമായിരുന്നല്ലോ. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട് എന്ന് നീ ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു. വളരെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളാണ്. നിന്റെ ബലിയും സ്വീകാര്യമാകുമായിരുന്നു. നീ ഒരുങ്ങി പ്രാർത്ഥിച്ച് ദൈവത്തിന് കൊടുക്കുന്ന കാര്യമാണ്, നല്ലത് കൊടുക്കണം എന്നുള്ള ആ ചിന്തയോടുകൂടി നീ അത് ചെയ്തിരുന്നെങ്കിൽ നിന്റെ ബലിയും സ്വീകാര്യമാകുമായിരുന്നു. അത് എൻ്റെ കുഴപ്പമല്ല, നീ താല്പര്യമില്ലാണ്ട് പെരുമാറിയത് കൊണ്ടാണ്. അങ്ങനെയുള്ള താല്പര്യക്കേട്, ദൈവാരാധനയോട് താല്പര്യക്കേട് കാണിക്കുന്ന ആരുടെയും മനസ്സിൽ പിശാശ് പതിയിരിപ്പുണ്ട്, വാതിക്കൽ വന്ന് നിൽപ്പുണ്ട്, വാതിക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്, സൂക്ഷിക്കണം എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞ് കൊടുക്കുന്നത് നമുക്കും ഒരു വലിയൊരു പാഠമാണ്. അവർ സ്വന്തം സഹോദരങ്ങൾ കുടുംബ ആരാധന നടത്തിയതുപോലെയാണ്, ജ്യേഷ്ഠനും അനിയനും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് പോലെയാണ്, അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന മേഖലകളിൽ നിന്ന് ദൈവത്തിന് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങളെ കൊണ്ടുവന്ന് നടത്തിയ ബലി. പൗരസ്ത്യ പുണ്യവാനായ മാർ അപ്രിയം പറയുന്നുണ്ട്, ആബേൽ ശ്രദ്ധയോടുകൂടി ബലിവസ്തുക്കൾ തിരഞ്ഞെടുത്തപ്പോൾ കായേന് അശ്രദ്ധയോടുകൂടി താല്പര്യമില്ലാണ്ട് ബലിക്കുള്ള വസ്തുക്കൾ തിരഞ്ഞെടുത്തു. അതാണ് കാരണം. ഇന്നത്തെ ബലികളുടെയും കാര്യം അത് തന്നെയാണല്ലോ. നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വലിയൊരു സ്വർഗീയമായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ആ ബോധ്യമില്ലാതെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. പിന്നീട് ഇവർ തമ്മിൽ അനുജൻ്റെ ബലി ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, ജ്യേഷ്ഠൻ്റെ ഇഷ്ടപ്പെട്ടില്ല, വലിയൊരു മാനസിക വിഭ്രാന്തി അദ്ദേഹത്തിന് ജ്യേഷ്ഠന് അനുഭവപ്പെട്ടു. അദ്ദേഹം വയലിലേക്ക് കൊണ്ടുപോയി സഹോദരനെ കൊല ചെയ്യുകയാണല്ലോ ചെയ്തത്. ഒന്നോർത്തു നോക്കുക, രണ്ട് സ്വന്തം സഹോദരങ്ങൾ ബലിയർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് വന്ന ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഒരുങ്ങാതെ ബലിയർപ്പിച്ചപ്പോൾ ആ വ്യക്തി സ്വന്തം സഹോദരനെ വയലിലേക്ക് കൊണ്ടുപോയി കൊല ചെയ്യുകയാണ് ചെയ്തത്. കർത്താവ് കായനോട് പിന്നീട് ചോദിക്കുന്ന ചോദ്യം, നിന്റെ സഹോദരൻ ആബേൽ എവിടെയാണ്? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. ഹ്രസ്വമായ ഒരു ഉത്തരം. ഒരു കൊലപാതകം നടത്തിയിട്ട് ഇതെല്ലാം അറിഞ്ഞ് ദൈവം അവനോട് ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ എനിക്കറിഞ്ഞുകൂടാ,
ഒരു ഉത്തരം കൊടുത്ത് മാറി നിൽക്കുകയാണ്. അതുമാത്രമല്ല, അവൻ പറഞ്ഞു, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? സഹോദരൻ്റെ കൊല നടത്തി അതിനുശേഷം ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വ നിഷേധം കൂടി അവിടെ അദ്ദേഹം നടത്തുകയാണ്. ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, എബിലിറ്റി ടു റെസ്പോണ്ട്, അതാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉത്തരം കൊടുക്കുവാനുള്ള ആ വ്യക്തിയുടെ കഴിവാണ് റെസ്പോൺസിബിലിറ്റി, എബിലിറ്റി ടു റെസ്പോണ്ട്. ഇവിടെ ആദിമാതാപിതാക്കൾ ഉത്തരവാദിത്വം നിഷേധിച്ചതുപോലെ ആദം പറഞ്ഞല്ലോ, ഞാനല്ല തെറ്റ് ചെയ്തത്, നീ എനിക്ക് തന്ന എൻ്റെ തുണയാണ്. ഔവ പറഞ്ഞു, ഞാനല്ല തെറ്റ് ചെയ്തത്, സർപ്പമാണ് എന്നെ പറ്റിച്ചത്. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ അവരുടെ ബന്ധങ്ങളിൽ വന്ന ആ പ്രശ്നം പോലെ തന്നെയാണ് അവരുടെ മക്കളിലും വന്നത്. എനിക്കറിഞ്ഞുകൂടാ, ഞാനാണ് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ. ആ ചോദ്യം ഇന്നും നമ്മളുടെയൊക്കെ ജീവിതത്തിലൂടെ, നമ്മളുടെയൊക്കെ സഹോദര്യത്തിൻ്റെ കുറവ് കൂടെ ആവർത്തിക്കപ്പെടുന്ന തിന്മകളുടെ വിത്തുകളായിട്ട് നമുക്കറിയാം. നമ്മുടെ കുടുംബ സെനഡും കുടുംബ സെമിനാറും ഒക്കെ നടക്കുമ്പോൾ ഈ തരത്തിലുള്ള വലിയ തെറ്റുകൾ ചെയ്തിട്ടും അത് ഉത്തരവാദിത്വപൂർവം അല്ലെങ്കിൽ സങ്കടത്തോടുകൂടി ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയോ ക്ഷമ ചോദിക്കുകയോ ചെയ്യുന്നില്ല. ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ഇറാനിലും ഇറാഖിലും സിറിയയിലും മധ്യപൂർവ ദേശം ക്രൈസ്തവികതയുടെ ഈറ്റില്ലം എന്ന് പറയുന്ന ആ സ്ഥലത്ത് സഹോദരങ്ങളെ കൊല ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കണ്ടതുപോലെ വീട്ടിലിരുന്നവനെ വയലിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആരും കാണാതെ ആരും കേൾക്കാതെ നടത്തിയെങ്കിൽ ഇന്ന് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ സെലിബ്രേഷനായിട്ട് കൊണ്ടുവരികയാണ് മാധ്യമങ്ങളിലും അതുപോലുള്ള പ്രിന്റ് മീഡിയയിലും ഒക്കെ. കൊല സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. എത്രയോ വലിയ ഭീകരമായ ഒരു കാര്യമാണ് അത്. നമ്മൾ ഇതുപോലുള്ള അവസരത്തിൽ നമ്മളുടെ പഠനത്തിൻ്റെ ധ്യാനത്തിൻ്റെ ഒക്കെ അവസരത്തിൽ നമ്മളും അത് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്? വ്യക്തിപരമായ വിരോധം, വൈരാഗ്യം, പരസ്പര സ്നേഹക്കുറവ് ഒക്കെ അതൊരു ഒരു ഹെരിറ്റേജ് പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന തിന്മകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വേദപുസ്തക വ്യക്തികളിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ അവർ നല്ലതുപോലെ ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന അത് നമുക്ക് പാഠശാലകളായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് സഹോദരൻ സഹോദരനെ കൊല ചെയ്യുന്നു? എന്തുകൊണ്ട് ഇതുപോലുള്ള വലിയ പീഡനങ്ങൾ അതൊരു ഒരു സെലിബ്രേഷനായിട്ട് ഒരു ആഘോഷമായിട്ട് എല്ലാം വരുന്നു? നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്താണ്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്കതിൽ പങ്കില്ല, ഞാനത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നത് ശരിയാണോ? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മനസ്സ് തുറന്ന് ചിന്തിക്കുവാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ ധ്യാന ദിവസങ്ങൾ നമ്മൾ പരിഗണനയിൽ എടുക്കണം. ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തെ കേൾക്കുന്നതാണ് ധ്യാനം. ദൈവത്തെ നമ്മൾ കാണാൻ നമുക്ക് പലപ്പോഴും സാധിക്കുകയില്ലായിരിക്കും, പക്ഷേ ദൈവത്തെ നമുക്ക് കേൾക്കാൻ സാധിക്കും. വചനപ്രഘോഷണത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനത്തിലൂടെ അതിൻ്റെ ആഘോഷത്തിലൂടെയൊക്കെ ദൈവത്തെ നമുക്ക് കേൾക്കാൻ സാധിക്കും. വോയിസ് ഓഫ് ഗോഡ്, ഈ ഗ്രാൻഡ് മിഷനിലൂടെ നമുക്ക് സാധിക്കേണ്ടത് അതാണ്, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് സാധിക്കണം. വലിയ അധ്യാത്മിക പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ നമുക്ക് മുഖാഭിമുഖം കാണാൻ ചിലപ്പോൾ സാധിക്കില്ല, പക്ഷേ ആ ദൈവത്തെ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരൻ്റെ സഹോദരിയുടെ മുഖത്ത് നോക്കിയാൽ എനിക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ ഉൽപ്പത്തി പുസ്തകം നമുക്ക് തരുന്നൊരു തിരുത്തൽ. നമുക്ക് മുഖാഭിമുഖം ദൈവത്തെ കാണാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മുമ്പിലിരിക്കുന്നയാളിൻ്റെ മുഖത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. സാധിക്കണം. സാഹോദര്യം അതാണ്, കുടുംബ ബന്ധം അതാണ്, ഇടവക കൂട്ടായ്മ അതാണ്, അധ്യാത്മികത അതാണ്. അത്തരത്തിലൊക്കെ ഈ ദിവസങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മളുടെ ഈ വലിയ
ഇടവക കേന്ദ്രത്തിൽ ഇതുപോലെ ധ്യാനത്തിനായിട്ട് നമ്മൾ ധാരാളം ആളുകളുടെ പള്ളി നിറയെ ആളുകളുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. വളരെ വലിയ സമ്പന്നനായ കുളങ്ങാട്ടിൽ അച്ഛനും അച്ഛൻ്റെ കൂട്ടത്തിലും 3-4 അംഗങ്ങളും ചേർന്ന ഒരു ടീമാണ് ഇവിടെയുള്ളത്. നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് ദൈവത്തിന് സമർപ്പിക്കുന്നു. പരിവാരപ്പെട്ട വിചാരിച്ചിനെയും അച്ഛൻ്റെ സഹപ്രവർത്തകരെയും സവിശേഷമായ രീതിയിൽ ഓർക്കുന്നു. നമുക്ക് വിശുദ്ധ ഗീവർഗീശനോടും അൽഫോൻ സ്വാമിയോടും മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശ്വരൻ ശിവായിക്ക് സ്തുതിയായിരിക്കും.